ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം ടെസ്റ്റിന് തുടക്കമായത് ഇന്നായിരുന്നു. ഇപ്പോഴിതാ ന്യൂസിലാൻഡ് ഓൾഔട്ടായിരിക്കുകയാണ്. ഇന്നത്തെ ടെസ്റ്റിൽ ചരിത്ര നേട്ടം നേടിയിരിക്കുന്നത് വാഷിങ്ടൺ സുന്ദറാണ്. ഒരൊറ്റ കളിയിൽ 7 wicketsആണ് വാഷിങ്ടൺ സുന്ദർ സ്വന്തമാക്കിയത്. ന്യൂസിലാൻഡ് തകർന്ന് തരിപ്പണമായി. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസിലാൻഡിന് തുടക്കം തന്നെ വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ടെസ്റ്റിൽ കളിച്ചതുപോലെ ന്യൂസിലാൻഡിന് ഇന്ന് കളിക്കാൻ സാധിച്ചില്ല. കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യ വിക്കറ്റ് നേടി. എന്നാൽ പിന്നീട് ന്യൂസിലാൻഡ് താരം ഡെവൺ കോണവയും രവീന്ദ്രയും മികച്ച കളി പുറത്തെടുത്തു. രണ്ടുപേരും ഇന്ന് 50 അടിച്ചു. ഇതോടുകൂടി ന്യൂസിലാൻഡിൻ്റെ സ്കോർ ബോർഡ് കുത്തനെ കുതിക്കാൻ തുടങ്ങി. ഇന്ത്യൻ ടീമിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഈ സമയത്താണ് വാഷിങ്ടൺ സുന്ദർ കളത്തിലെത്തിയത്. സുന്ദർ എത്തിയതും വിക്കറ്റ് നേടാൻ തുടങ്ങി. 7 wicketsആണ് സുന്ദർ ഇന്ന് നേടിയിരിക്കുന്നത്. അതുപോലെ അശ്വിൻ 3 wicketsഉം. സുന്ദർ വന്നതും ന്യൂസിലാൻഡ് ചാരമായി. പെട്ടെന്ന് തന്നെ വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ ന്യൂസിലാൻഡിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. 259 runsൽ ന്യൂസിലാൻഡ് ഓൾഔട്ടായി. കഴിഞ്ഞ ടെസ്റ്റിൽ 400 മുകളിൽ റൺസ് നേടിയ ടീമാണ് ന്യൂസിലാൻഡ്. എന്നാലിപ്പോൾ രണ്ടാം ടെസ്റ്റിൽ ന്യൂസിലാൻഡ് തകർന്നിരിക്കുകയാണ്. 259 runsൽ ന്യൂസിലാൻഡ് ഓൾഔട്ടായി. ഇനി ഇന്ത്യയുടെ ബാറ്റിംഗാണ്. ഇന്ത്യ ബാറ്റിംഗിൽ അടിച്ചു തകർക്കുമെന്നത് ഉറപ്പാണ്. ജയ്സ്വാളും രോഹിത് ശർമ്മയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ടെസ്റ്റ് എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പരമ്പര കൈവിട്ടുപോകും. നിലവിലെ അവസ്ഥ വെച്ച് ഇന്ത്യ ടെസ്റ്റിൽ മികച്ച കളി പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. വാഷിങ്ടൺ സുന്ദറിനെ ടീമിലേക്ക് എടുത്തത് ഇന്ത്യക്ക് ഗുണകരമായിരിക്കുകയാണ്. കഴിഞ്ഞ ടെസ്റ്റിൽ സുന്ദറില്ലാത്തത് കൊണ്ടാണ് ന്യൂസിലാൻഡ് മികച്ച റൺസ് സ്കോർ ചെയ്തത്. സുന്ദറിന്റെ ബൗളിംഗ് ന്യൂസിലാൻഡ് പേടിക്കുന്നുണ്ട്. എന്തായാലും വാഷിങ്ടൺ സുന്ദർ ചരിത്ര നേട്ടമാണ് നേടിയിരിക്കുന്നത്. ന്യൂസിലാൻഡിന്റെ 7 wicketsകൾ സുന്ദർ പിഴുതെടുത്തു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.